സിദ്ദിഖിലേക്കാണ്, കൊച്ചിയിലേക്കാണ്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർ മുമ്പാകെയാണ് ഹാജരാകുക. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ച് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരുന്നു. വി വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ, വെരി ഗുഡ് മോർണിംഗ്. സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിലെ ഏറ്റവും ഇത്തവണത്തെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, സിദ്ദിഖ് അങ്ങോട്ടാണ് അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത്. ഞാൻ ചോദ്യം ചെയ്യലിന് തയ്യാറാണ്, ജാമ്യം ലഭിച്ച ഉടനെ തന്നെ നോക്കിയിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പോ അങ്ങോട്ട് ആവശ്യപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകുകയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി ആര്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് സിദ്ദിഖിനോട് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച കത്ത് കഴിഞ്ഞ ദിവസം തന്നെ സിദ്ദിഖിന് അന്വേഷണ സംഘം നൽകിയിരുന്നു. അശ്വതി പറഞ്ഞതുപോലെ തന്നെ സിദ്ദിഖ് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, തന്നെ ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്യലിന് താൻ സന്നദ്ധനാണ് എന്ന വിവരം സിദ്ദിഖ് അന്വേഷണ സംഘത്തെ ഇമെയിൽ വഴി അറിയിക്കുകയായിരുന്നു. അതിൽ കൃത്യമായ ഒരു നിയമപരമായ ഒരു നീക്കം തന്നെ എന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം അന്വേഷണ സംഘം ചോദ്യം ചെയ്യാതിരിക്കുകയും 22-ന് വീണ്ടും കേസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അന്വേഷണ സംഘം ഒരുപക്ഷെ ആവശ്യപ്പെടുന്നത് കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലായിരിക്കും. അതിന് കോടതി അനുവദിക്കുകയും പിന്നീട് ഈ അറസ്റ്റ് തടയാതിരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ സിദ്ദിഖ് റിമാൻഡിൽ പോകേണ്ടി വരും. ആ ഒരു സാഹചര്യം സിദ്ദിഖും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെ റിമാൻഡ് ചെയ്യപ്പെട്ടാൽ നേരത്തെ ഉള്ളൊരു അനുഭവം, അത് നടൻ ദിലീപ് ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട്. റിമാൻഡിലായിരുന്നു, അത് 90 ദിവസം വരെ ആ റിമാൻഡ് നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 മാസത്തോളം ദിലീപ് ജയിലിലായിരുന്നു. ആ ഒരു സാഹചര്യമൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. മറ്റ് നടന്മാർക്കെതിരെ ഉയർന്നതുപോലുള്ള ആരോപണങ്ങളല്ല സിദ്ദിഖിനെതിരെ ഉയർന്നത്. മാത്രമല്ല ദിലീപിന്റെ കേസുമായി താരതമ്യം ചെയ്യുമ്പോഴും ദിലീപ് നേരിട്ട് ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടിയും നേരിടേണ്ടി വരുന്ന നിയമ നടപടി സിനിമാ മേഖലയിലുള്ളവരുടെ മുന്നിൽ ഉണ്ട്. അത് സ്വാഭാവികമായും സിദ്ദിഖും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും അത് ഗൗരവമായി കാണുന്നതുകൊണ്ടാണ് ഈ തരത്തിലൊരു നീക്കം അവർ നടത്തിയത്. അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു തനിക്ക് ചോദ്യം ചെയ്യലിന് വരാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ സന്നദ്ധനാണ് എന്ന കാര്യം. ഏതായിരുന്നാലും അന്വേഷണ സംഘവും കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചാലും 22-ന് ശേഷം വീണ്ടും വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കും. ആ വഴിക്കുള്ള നീക്കമായിരിക്കും അന്വേഷണ സംഘം നടത്തുക. ശരി, വി വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർ മുമ്പാകെയാണ് ഹാജരാകുക. സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ച് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന കത്ത് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കാമെന്നുള്ളത് മറുപടി അന്വേഷണ സംഘം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ സിദ്ദിഖ് എത്തുന്നത്. വി വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് നിരവധി വാർത്തകളുണ്ട്.